എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടത് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയിലെ പ്രധാന ആധികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ എക്സാം ഡേറ്റിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട ഒരു നല്ല അവസരമാണ് സോ എൽ ഡി സിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടാലന്റ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ വിശദവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങളാണ് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ് പുതിയ മുഖ്യമന്ത്രിമാർ ചുമതലയേൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് അടുത്ത ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഇവിടത്തെയാണ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് അത് മോഹൻ യാദവ് ആരാണ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവാണ് വളരെ കാര്യമായിട്ട് എന്നെ അപ്ഡേറ്റ് നോക്കിയ ആരാണ് മോഹൻ യാദവാണ് പുതിയ മുഖ്യമന്ത്രി എന്ന് ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതായത് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി എവിടത്തെ ആണ് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് അത് വിഷ്ണുദേവസായി ആരാണ് സായി ആണ് എന്തെന്ന് പറയുന്നത് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് മുഖ്യമന്ത്രിമാരെ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തു വെക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കതിൽ ഏതൊക്കെ കാറ്റഗറികളാണ് ആരൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാര്യമായിട്ട് തന്നെ നോക്കാം പ്രധാനമായിട്ടും ഈ ഒരു അവാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കായിക താരങ്ങളും അവർ ഏതൊക്കെ രാജ്യക്കാരാണ് അല്ലെങ്കിൽ അവർ ഏത് ഈവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ എന്ത് ചെയ്യണം അറിഞ്ഞു വെച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഈ അവാർഡ് ഒന്ന് നോക്കുക അപ്പോൾ വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിലെ ആദ്യത്തെ കാറ്റഗറി മികച്ച ട്രാക്ക്

புரஸ்காரம் லட்சது அது காரிய ஓர் ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ അടുത്ത കാറ്റഗറി മികച്ച ഫീൽഡ് അത്ലറ്റ്സ് എന്നുള്ള കാറ്റഗറിയാണ് അതായത് അതിലും പുരുഷ വിഭാഗമുണ്ട് വനിതാ വിഭാഗമുണ്ട് പുരുഷ വിഭാഗം എന്ന് പറയുന്നത് മോണ്ടോ ഡുപ്ലാന്റിസ് ആരാണ് മോണ്ടോ ഡുപ്ലാന്റിസ് എന്ന് പറയുന്ന താരം അദ്ദേഹം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ പോൾവാൾട്ടാ ഏതാണ് പോൾ പോൾവാൾട്ട് എന്ന് പറയുന്ന കായിക കായികനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മോണ്ടോ ഡുപ്ലാന്റിസ് എന്ന് പറയുന്നത് ഇനി അദ്ദേഹം ഒരു സ്വീഡിഷ് താരമാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ ആരാണ് മോണ്ടോ ഡുപ്ലാന്റിസ് ആണ് മികച്ച ഫീൽഡ് അത്ലറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ

ാണ് അവസാനത്തെ ഷോർട്ട് ലിസ്റ്റിൽ അഞ്ചുപോ ഷോൾഡ് ലിസ്റ്റ് ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര ചെയ്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ലായിരുന്നു അവാർഡിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി ഇനി അടുത്തത് മറ്റൊരു അവാർഡാണ് അതായത് അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വർഷത്തിലെ വർഷത്തിലെ പുരസ്കാരം ലൈഫ് ലൈഫ് ടൈം ടൈം അവാർഡ് എന്താണ് നമ്മൾ അർഹനായത് ആരാണ് അത് ജാവേദ് അക്തർ ആരാണ് ജാവേദ് അക്തർ ആണ് ഈ പറയുന്ന അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ എന്താണ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാതിരിക്കുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള എന്താണ് പത്മവാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അത് ലഭിച്ചത് ആർക്കാണെന്ന് കഴിഞ്ഞാൽ ജാവേദ് അക്തറിനാണ് അദ്ദേഹം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു തിരക്കഥാകൃത്താണ് അതുപോലെ തന്നെ കവിയാണ് അപ്പൊ ആ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡബ്ല്യു ടി എയുടെ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഡബ്ല്യു ടി എ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരങ്ങളുടെ പേരുകളൊക്കെ എന്ത് ചെയ്യുകയാണ് പുറത്തുവിടുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡബ്ല്യു ടി എന്ന് പറയുന്നത് വുമൻസ് ടെന്നീസ് അസോസിയേഷൻ ആണ് അപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് താരത്തെയാണ് അപ്പോൾ എന്താണ് ഡബ്ല്യു ടി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലയർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് താരത്തെ എന്നുള്ളതാണ് അത് ഇഗാഷ് വേണ്ടകിനെയാണ് ഇകാഷ് വേണ്ടക് എന്ന് പറയുന്ന പേര് നമുക്കറിയാം അതുപോലെ തന്നെ ഏത് രാജ്യക്കാരി നമുക്കറിയാം

ആര് തിരഞ്ഞെടുത്തത് ഡബ്ല്യൂ ടി എ തെരഞ്ഞെടുത്തത് അപ്പോൾ ആ ഒരു കാര്യവും ഓർത്ത് വയ്ക്കാം ഇനി അടുത്തത് വീണ്ടും മറ്റൊരു അംഗീകാരമാണ് അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രേംചന്ദ് ഫെലോഷിപ്പിന് അർഹനായ ഫൂട്ടാനീസ് എഴുത്തുകാരൻ ആരാണ് അപ്പോൾ എന്ത് ചെയ്തിരിക്കുക എന്താണ് നമ്മൾ പറഞ്ഞത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എന്താണ് പ്രേംചന്ദ് ഫെലോഷിപ്പിന് അർഹനായ ഫൂട്ടാനീസ് എഴുത്തുകാരൻ ഫുട്ടാന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഷെറിങ് താഷി ആരാണ് ഷെറിങ് താഷി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത് പ്രേംചന്ദ് ഫെലോഷിപ്പിന് അർഹനായത് ഈ ഒരു പ്രേംചന്ദ് ഫെലോഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ ാണ് ഈ പറയുന്ന എന്താണ് പ്രേംചന്ദ് ഫെലോഷിപ്പ് ആരംഭിച്ചത് അതായത് പ്രേംചന്ദ് എന്ന് പറയുന്ന ഹിന്ദി എഴുത്തുകാരന്റെ സ്മരണക്കായിട്ട് അതായത് അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തോട് ഈ പറയുന്ന എന്താ ഈ ഒരു പ്രേംചന്ദ് ഫെലോഷിപ്പ് ആരംഭിച്ചത് ആ കാര്യം ഓർക്കുക അപ്പൊ ആ ഒരു ഫെലോഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്ക് ലഭിച്ചത് ഒരു ഭൂട്ടാനീസ് എഴുത്തുകാരനായിട്ടുള്ള അന്താണ് അതിന്റെ പേര് എന്ന് പറയുന്നത് ഷെറിങ് താഷി ഇതാണ് ഷെറിങ് താഷി എന്ന് പറയുന്ന എഴുത്തുകാരൻ ലഭിച്ചത് അപ്പൊ അത് കാര്യമായിട്ട് ഓർക്കുക അടുത്ത നോക്കാനുള്ള പോയിന്റ് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ മുന്നോടിയായിട്ട് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് രാജ്ഭവനിലാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് രാജ്ഭവനിലാണ് അത് കൊൽക്കത്ത രാജ്ഭവനാണ് ഓർക്കുക പശ്ചിമബംഗാളിലാണ് ഇന്ത്യത് തുടക്കം കുറിച്ചത് അപ്പൊ നമ്മൾ പശ്ചിമബംഗാളാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നിലവിലെ ഗവർണർ ആരാണ് അത് സി വി ആനന്ദബോസ് ആണ് ആരാണ് സി വി ആനന്ദബോസ് ആണ് അദ്ദേഹം ഒരു മലയാളിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക സി വി ആനന്ദബോസാണ് പശ്ചിമബംഗാളിന്റെ എന്ന് പറയുന്നത് ഗവർണർ എന്ന് പറയുന്നത് ഇനി മുഖ്യമന്ത്രിയെ നമുക്കറിയാം ആരാണ് മമതാ ബാനർജിയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രോഗ്രാം ആണ് അതായത് എ ഐയെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനും അതുപോലെ തന്നെ അവരെ എ ഐയുടെ ഉപഭോക്താക്കളാക്കാനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പരിപാടി അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ എന്നാണ് ആരംഭിച്ച ഒരു പരിപാടിയാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് എ ഐയെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് ആർക്ക് നൽകുക വിദ്യാർത്ഥികൾക്ക് നൽകുക അവരെ എ ഐയുടെ ഉപഭോക്താക്കളാക്കുക അതിനു വേണ്ടിയിട്ട് ആരംഭിച്ച പരിപാടി എന്താണ് അതിന്റെ പേര് യുവ എ ഐ എന്നാണ് യുവ എ ഐ അതായത് യുവാക്കൾ എന്ത് ചെയ്യുക എ ഐയിലേക്ക് കൊണ്ടുവരിക അവരർത്ഥത്തിൽ എടുത്താൽ മതി അപ്പൊ യുവ എ ഐ ഇനി എന്താണ് യുവ എ ഐയുടെ രൂപം എന്ന് പറയുന്നത് അതായത് യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് എ ഐ എന്നാണ് യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് എ ഐ എന്നുള്ളതാണ് യുവ എ ഐയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പൂർണ്ണരൂപം ഓർക്കുക പരിപാടി ഓർക്കുക അതിനൊപ്പം അതിന്റെ ലക്ഷ്യം കൂടി ഒന്ന് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരം ആരാണ് അപ്പോൾ എന്താണ് ഗൂഗിൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ അപ്പൊ എന്താണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരം ആരാണ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ആ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക ഇതിനൊപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് കഴിഞ്ഞ ഈ ഒരു പട്ടിക പ്രകാരം ഈ റിപ്പോർട്ട് പ്രകാരം തന്നെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ക്രിക്കറ്റർ ആരാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അങ്ങനെയാണെങ്കിൽ ഗൂഗിളിൽ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ക്രിക്കറ്റർ ആരാണ് അത് വിരാട് കോഹ്ലിയാണ് അപ്പോൾ ഓർക്കുക ക്രിക്കറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് വിരാട് കോഹ്ലിയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും മറ്റൊരു റിപ്പോർട്ടാണ് അതായത് യു എൻ ഡ്രഗ്സ് ആൻഡ് ക്രൈമിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഓ പി എം അതായത് എന്താണ് കറുപ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് എന്താണ് നമ്മൾ പറഞ്ഞത് യു എൻ ഡ്രഗ്സ് ആൻഡ് ക്രൈമിന്റെ ഒരു പുതിയ റിപ്പോർട്ട് എന്ന കാര്യം പറഞ്ഞു അപ്പൊ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഓ പി എം അഥവാ എന്താണ് കറുപ്പ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതെന്നാണ് അത് മ്യാൻമർ ആരാണ് മ്യാൻമർ ആണ് ഓർക്ക ഇനി മ്യാൻമർ എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പോഴാണ് ഈ ഒന്നാം റാങ്കിലേക്ക് വരുന്നത് അതായത് അഫ്ഗാനിസ്ഥാനെ പിന്തള്ളിയാണ് ആരൊന്നും സ്ഥാനത്തേക്ക് വന്നതാണ് മ്യാൻമാർ ഒന്നാം സ്ഥാനത്ത് വന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എവിടത്തെയാണ് പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോണാൾഡ് ഡസ്ക് ആരാണ് ഡൊണാൾഡ് ഡസ്ക് ആണ് പോർഗ ഡൊണാൾഡ് ഡസ്ക് ആണ് എവിടത്തെ പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കും ഇനി അടുത്ത് നോക്കാനുള്ളത് വീണ്ടും ഒരു റിപ്പോർട്ട് തന്നെയാണ് അതായത് അടുത്തിടെ മോർണിംഗ് കൺസൾട്ടൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം എന്താണ് അടുത്തിടെ ആര് പ്രസിദ്ധീകരിച്ചതെന്നാണ് പറഞ്ഞത് മോർണിംഗ് കൺസൾട്ടൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ആഗോള നേതാവ് ആരാണ് അപ്പോൾ എന്താണ് ഏറ്റവും ജനപ്രിയനായ ആഗോള നേതാവ് ആരാണ് അത് നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് ഈ ഒരു എന്താണ് ആ ഒരു പട്ടിക പ്രകാരം ആ ഒരു റിപ്പോർട്ട് പ്രകാരം എത്ര സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് റിപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞത് ജനപ്രിയനായ ആഗോള നേതാവ് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നരേന്ദ്രമോദി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രോഡർ എന്ന് പറയുന്ന മെക്സിക്കൻ പ്രസിഡന്റ് ആണ് ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ താരം ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് നോക്കാം അത് ജോർജിയോ ചില്ലനി ജോർജിയോ ചില്ലനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫുട്ബോളർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിരമിച്ചു അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് വേദി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് വേദി എന്ന് പറയുന്ന ദക്ഷിണാഫ്രിയ ാണ് അപ്പോൾ ദക്ഷിണാഫ്രിക്ക വേദി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അപ്പോൾ ഓർക്കുക ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി അണ്ടർ നൈൻറ്റീൻ പുരുഷ ലോകകപ്പ് നടക്കുന്നത് അപ്പോൾ ആ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് ഉദയ് സഹാറൻ ആരാണ് ഉദയ് സഹാറൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് പേരോർഗ എന്താണ് ഉദയ് സഹാറൻ എന്നാണ് ഈ പേര് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എവിടെ വെച്ചു

സർ സിക്കോമ പെറുജിയാണ് സിക്കോമ എന്ന് പറയുന്ന ക്ലബ്ബാണ് ഇതൊരു ഇറ്റാലിയൻ ക്ലബാണ് ഇറ്റാലിയിൽ നിന്നുള്ള ക്ലബ്ബാണ് എന്തെന്ന് പറയുന്നത് അപ്പൊ അവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ക്ലബ് വോളി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് വേദി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് വേദി എന്ന് പറയുന്നത് അത് ബംഗളൂരുവാണ് അപ്പൊ ബംഗളൂരു ആണ് വേദി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് വേദി എന്ന് ഓർത്തുവെക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു വോളി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ടീം എന്ന് പറയുന്നത് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ഏതാണ് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ടീമാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്തത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അപ്പോൾ അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക പക്ഷേ ജേതാക്കൾ ആരാണ് അത് സർ സിക്കോമ എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബ്ബാണ് അപ്പം നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് മുഖ്യമന്ത്രിമാരാണ് എവിടത്തേക്കാണ് പറഞ്ഞത് ഒന്ന് മധ്യപ്രദേശ് അപ്പോൾ മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് പറഞ്ഞു മോഹൻ യാദവ് ആണെന്ന് പറഞ്ഞു അപ്പോൾ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞു ആരാണ് ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി അത് വിഷ്ണുദേവ് സായി ആണ് ആരാണ് വിഷ്ണു ദിവസായി ആണ് എന്തെന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമായിരുന്നു അതായത് വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അത്ലറ്റുകൾ എന്താണ് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കാം രണ്ട് കാറ്റഗറി നമ്മൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് മികച്ച ട്രാക്ക് അത്ലറ്റ് എന്നുള്ള കാറ്റഗറിയാണ് അതിലെ പുരുഷ വിഭാഗത്തിൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ് നോ ലേൽസിനാണ് ആർക്കാണ് നോ ലേൽസിനാണ് പുരസ്കാരം ഇനി അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ മികച്ച ട്രാക്ക് അത്ലറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെയ്ത്ത് കിപ്യ ഗോൺ ആരാണ് ഫെയ്ത്ത് കിപ്യ ഗോൺ ആണ് എന്നു പറയുന്നത് മികച്ച ട്രാക്ക് അത്ലറ്റിനുള്ള വനിതാ വിഭാഗത്തിൽ പുരസ്കാരം ഇനി മികച്ച ഫീൽഡ് അത്ലറ്റ് പറഞ്ഞു അതിലും പുരുഷ വിഭാഗം പറഞ്ഞു ആരാണ് പുരുഷ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് മോണ്ടോ ഡുപ്ലാന്റിസർ ആരാണ് മോണ്ടോ ഡിസ് ആണ് എന്ത് എന്ത് ഇതിലെ ഈ മികച്ച ഫീൽഡ് അത്ലറ്റ്സ് ഉള്ള ആ ഒരു കാറ്റഗറിയിൽ പുരുഷ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഇനി അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ അത് യൂലിമർ റോജസാർ കാണാൻ യൂലിമർ റോജസിനാണ് പുരസ്കാരം ഇപ്പോ നാല് പേരുടെ പേരുകൾ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അവാർഡായിരുന്നു അതായത് അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പത്മവാണി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് പ്രഖ്യാപിച്ചു അത് അതാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവേദ് അക്തർ ആർക്കാണ് ജാവേദ് അക്തറിനാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഡബ്ല്യു ടി എയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം ആരാണ് ഇകാഷ് ആർക്കാണ് ഇകാശ് വേണ്ടക്കനാണ് പോളണ്ട് താരമാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഇനി അതിനുശേഷം പറഞ്ഞത് വീണ്ടും ഒരു പുരസ്കാരം തന്നെയായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെലോഷിപ്പാണ് എന്താണ് പ്രേംചന്ദ് ഫെലോഷിപ്പ് അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രേംചന്ദ് ഫെലോഷിപ്പിന് അർഹനായ ഫൂട്ടാനീസ് എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഷെറിങ് താഷി എന്നാണ് ഷെറിങ് താഷി എന്ന് പറയുന്ന ഫൂട്ടാനീസ് എഴുത്തുകാരനാണ് ഈ ഒരു ഫെലോഷിപ്പ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് കൊൽക്കത്ത രാജ്ഭവൻ അതായത് ബംഗാൾ രാജ്ഭവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തു അതായത് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ മുന്നോടിയായിട്ട് സുഗതവന പറയുന്ന പദ്ധതിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് കൊൽക്കത്തയിലെ രാജ്ഭവൻ എന്ത് ചെയ്തിരിക്കുന്നു എന്ത് ചെയ്തിരിക്കുന്നു തുടക്കം കുറിച്ചിരിക്കുന്നു അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പരിപാടിയാണ് ആദ്യമേ തന്നെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു എന്താണ് എ ഐയെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകുക അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക അവരെ എ ഐയുടെ ഉപഭോക്താക്കളാക്കുക ലക്ഷ്യത്തോട് കൂടിയുള്ള പരിപാടി എന്താണ് പരിപാടിയുടെ പേര് യുവ ഏ ഐ എന്നാണ് യുവ ഏ എന്ന് പറയുന്ന പരിപാടി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ സെർച്ച് ചെയ്ത എന്താണ് കായിക താരം ആരാണ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ എന്താണ് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ സെർച്ച് ചെയ്ത ക്രിക്കറ്റർ ആരാണ് അത് വിരാട് കോഹ്ലിയാണ് ഇനി അതിനുശേഷം വീണ്ടും ഒരു റിപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞത് ആരുടെ റിപ്പോർട്ടാണ് യു എൻ ഡ്രഗ്സ് ആൻഡ് ക്രൈമിന്റെ എന്താണ്

ഇനി തിനുശേഷം പറഞ്ഞു പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് പറഞ്ഞു ആരാണ് ഡൊണാൾഡ് ടസ്ക് ആണെന്ന് പറഞ്ഞു ആരാണ് ഡൊണാൾഡ് ടസ്ക് ആണ് എവിടത്തെ പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രി ഇനി അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു മറ്റൊരു റിപ്പോർട്ടായിരുന്നു അതായത് മോർണിംഗ് കൺസൾട്ടൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനപ്രിയനായ ആഗോള നേതാവ് അപ്പൊ ആര് പുറത്തുവിട്ട റിപ്പോർട്ട് ആണെന്ന് പറഞ്ഞു മോർണിംഗ് കൺസൾട്ടൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണെന്ന് പറഞ്ഞു അത് പ്രകാരം എന്താണ് ഏറ്റവും ജനപ്രിയനായ ആഗോള നേതാവ് ആരാണ് അത് നരേന്ദ്രമോദിയാണ് ഓർക്കുക നരേന്ദ്രമോദി

അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടവന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ച ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ താരം അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജോർജിയോ ചെല്ലിനി എന്നാണ് ജോർജിയോ ചെല്ലിനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫുട്ബോളർ ചെയ്തു വിരമിച്ചു ആ കാര്യം ഓർക്കുക അതിനുശേഷം പറഞ്ഞെന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് നടക്കാതിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് വേദി നമുക്കറിയാം എവിടെയാണ് ദക്ഷിണാഫ്രിക്കയാണ് അപ്പോൾ അതിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ആ ടീമിനെ നയിക്കുന്നതാരാണ് അത് ഉദയ് സഹാറൻ ാണ് ഉദയ് സഹാറാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഇന്ത്യ വേദിയായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വേദിയായ പുരുഷ ക്ലബ് വോളി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ് അപ്പോ ഇന്ത്യ ഇന്ത്യയിലെ ബാംഗ്ലൂർ വെച്ചാൽ നമുക്കറിയാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ക്ലബ് വോളി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ് അത് സർ സിക്കോമി ആരാണ് സർ സിക്കോമ പെറുജി എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബ്ബാണ് ജേതാക്കളായത് ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കബീർ ബേദിക്ക് ലഭിച്ച ഓർഡർ ഓഫ് മെറിറ്റ് ഏത് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഇറ്റലി ബി പാകിസ്ഥാൻ സി ഫ്രാൻസ് ഡി റഷ്യ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സംഘടിപ്പിച്ച ഏവിയോണിക്സ് എക്സ്പോസിഷൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയുടെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മുംബൈ ബി കൊൽക്കത്ത സി വാരണാസി ഡി ന്യൂഡൽഹി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു തൗസൻഡ് ട്വന്റി ത്രീടെ വേദി എവിടെന്നാണ് ചോദ്യം ഓപ്ഷൻ സേ ന്യൂഡൽഹി ബി മുംബൈ സി പൂനെ ഡി ചെന്നൈ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി ആണ് വേദിയാകുന്നതാ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ തിരുവനന്തപുരം ബി എറണാകുളം സി കോഴിക്കോട് ഡി തൃശൂർ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരമാണ് വേദിയാകുന്നത് എന്തിനാണ് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എന്താണ് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്കാണ് തിരുവനന്തപുരം വേദിയാകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ ഡെയിലി കണ്ടപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഡിസംബർ പതിമൂന്നാം പ്രധാന പ്രധാനകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം